ഹായ് ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കറി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു പുളിശ്ശേരി, ഏത്തപ്പഴ പുളിശ്ശേരി. അതിന് വേണ്ടുന്നത് രണ്ട് വലിയ ഏത്തപ്പഴ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 350 ഗ്രാം ഉണ്ട്. അതിലേക്ക് വേണ്ടുന്ന നല്ല പുളിയുള്ള തൈരാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഈ കപ്പിന് 1 കപ്പ് തേങ്ങ, ഇതേ സെയിം കപ്പിന് 1.5 കപ്പ് തൈരുണ്ട്. തേങ്ങയും തൈരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും, പുളി കുറച്ച് മതിയെങ്കിൽ തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താൽ മതി, പുളി കുറഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, 1 തൊണ്ടമുളക് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് പൊട്ടിച്ചത്, കടുക്, ഉലുവ. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഏത്തപ്പഴം വേവിക്കുന്ന സമയത്ത് ഇടാനായിട്ട് 1 കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടി 1/2 സ്പൂൺ ജീരകം. ഇത്രയാണ് നമുക്ക് ഇത് കൂടാതെ വേണ്ടത്. അപ്പോൾ ഞാനിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചുതരാം. ഇനി തീ കത്തിച്ചിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ്, ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണം ഒന്ന് വഴറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവർഫുള്ളായിരിക്കും. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം, അതായത് ഇത്ര വീതിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് 2 ഏത്തപ്പഴം, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പഴം നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ സിമ്മിലാക്കി വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അടുപ്പിച്ച് മുളക് പൊടി. കാര്യം ഇതിന് എരിവിന് നമുക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിപ്പോൾ ഒരു കളർ ചേഞ്ചിന് മാത്രം, ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കും. 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 തൊണ്ടൻ മുളകും, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിന് 1/3 ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം പഴം നമ്മൾ വഴറ്റിയപ്പോൾ തന്നെ 3/4 വെന്തിട്ടുള്ളതാണ്. അല്പം കൂടി പച്ചമുളകും മറ്റുമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ സിമ്മിലാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും കൂട്ടി അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകവും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പഴം വെന്തോന്ന് നോക്കാം. പഴം വെന്തിട്ടുണ്ട്, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും വറ്റിയിട്ടുണ്ട്. പുളിയാതെ ഒന്ന് ഇളക്കി നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് പഴം. നമുക്കിനി തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടി അരച്ച് ചേർത്ത ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം 1/4 ഗ്ലാസ്, അതും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, കാര്യം നമ്മൾ തൈര് ചേർക്കുമ്പോൾ പിന്നെ ഒരുപാട് വെള്ളമായി പോവും. അതുകൊണ്ട് ഇതൊന്ന് മിക്സായി വരാനുള്ള അത്ര വെള്ളം മാത്രം മതിയാവും. നമുക്ക് നല്ലോണം ഇതൊന്ന് പഴം പൊടിയാതെ യോജിപ്പിച്ചു കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് തീ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചു കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ലൊരു തിളയൊക്കെ വന്ന് വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒന്ന് ഉടച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഇതിലാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സ്പൂണിനൊരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് അവസാനം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ്, അത് കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഈ തൈര് നല്ലോണം വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഉടച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിള വരാൻ പാടില്ല. സിമ്മിലിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. തൈര് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു പുളിശ്ശേരി ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും തിക്കായിട്ട് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അല്ല, ഇതാണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്, സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പതിഞ്ഞ് വരുന്നു.
ഈ പരുവം മതി. ഇപ്പം നമുക്കിതിൽ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഏത്തപ്പഴത്തിൻ്റെ പുളിശ്ശേരിയാണ്, കുറച്ച് മധുരം കാണും. എങ്കിലും പുളി നല്ലോണം ചേർത്തിട്ടുണ്ട് എരിവും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കാൻ പോകും. പഞ്ചസാര എന്ന് പറയുമ്പം ബ്രൗൺ ഷുഗറാണ്, നാച്ചുറലായിട്ടുള്ള ഷുഗർ. അതിങ്ങനെ ഗ്രാനുൾസായിട്ട് കിട്ടിയത് ഞാൻ വാങ്ങിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതാ ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് വയ്ക്കാം. അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ വേണമെങ്കിലും കടുക് വറുക്കാം. നേരത്തെ ഞാൻ നെയ്യിൽ പഴം വഴറ്റിയെടുത്തതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു കാൽ ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടുക്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എടുത്ത് വെച്ചാൽ വറ്റൽ മുളക് പോരണ്ട, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും, അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ പുളിശ്ശേരി, ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി റെഡിയായി. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കിയെടുക്കാം. എനിക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ലാതെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് ഇത്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ ഇതാണ്: നല്ല ഡൊപ്പീരി ചോറ്, ഏത്തപ്പഴ പുളിശ്ശേരി, ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വെച്ച തീയൽ, മോരുമുളക്, ചൊരക്കായും ചെറുപരിപ്പും കൂടി ഇട്ട് വെച്ചൊരു കൂട്ടുകറി, പിന്നെ പാവയ്ക്കാ തോരൻ. ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ മെനു. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.